യൂട്യൂബിലും വരും. ജസ്റ്റ് ഇന്നെ നമ്മ വിളിക്കാൻ ഇതാക്കാൻ റീസൺ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. ആൻഡ് ഇന്നത്തെ നമ്മളുടെ ട്രിപ്പ് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ആൻഡ് ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ അൽമറയിൽ എത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് ട്രിപ്പ് പോവാൻ. ആൻഡ് മേ ബി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും ഇറങ്ങാം. എന്നുണ്ടേ ഞാൻ ഐഫോൺ മാച്ചാക്കി. ചായ കുടിക്ക് പോയോ? അത് നിർത്തി മാറ്റി കുടിക്കറ. ചൂട് തണിഞ്ഞിട്ട് വേണം ചായ. നല്ല ചായ, അടിപൊളി ചായ, നല്ല ചായ കുടിക്കട്ടെ. മോൻ കുടിച്ചോട്ടോ, മോൻ കുടിച്ചോട്ടാ. രാവിലത്തെ ആസ്ഥാനോ കഴിഞ്ഞേ. ഇത്ര മണി? 11 മണി. എനിക്കല്ലേ ഇസുരേ. എക്സ്ട്രാ കൂലിയ പടച്ചോ വേണ്ടോ? ഇതല്ലേ മുതലാളി? കൂലിയൊന്നും ഉണ്ടാവ ലേശം വെള്ളം കൊടുക്ക. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാൻ ചെറുതായിട്ട് മാറ്റി ആദ്യം ഫോട്ടോ വെച്ച് പോയി ഒരു ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് നമ്മള് മെറൈൻ ഡ്രൈവിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഒരുപാട് എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കണ്ടേ? ഇല്ല, പോയിട്ട് വാ. യേശു ഉറക്കിന്റെ ഒരു ഒരു വക്കിലെത്തി. എറണാകുളം ബോട്ട് ജെട്ടി. ടിക്കറ്റിന് നല്ല തിരക്കുണ്ട്, നല്ല വലിയ ക്യൂ ആണല്ല. അപ്പൊ ഒരാൾക്ക് 3 ടിക്കറ്റുകൾ കൊടുക്കും. അതുകൊണ്ട് വാജി ഫൈറോ സേ വാജി ആൻഡ് ഫയസ്ക ലൈനിൽ നിൽക്കുന്നുണ്ട്. 4 ആളായില്ലേ. കപ്പലണ്ടി തന്ന മത്സരത്തിലാണ് ഫൈറോ. ആ തെരുവിലാ കാരണം എന്തെങ്കിലും ഉണ്ട്, വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കുന്നത്. തിരിച്ചു ചോദിക്കൂല, ഞാൻ തോന്നുമോ? അതാണ് വേണ്ട. യസുവിനെ കണക്ക് കൂട്ടിയാൽ, അല്ല ഈല് കൂട്ടിയാൽ നഷ്ട കച്ചവടമാണ്. ഫുള്ള് തെറുപ്പിച്ച് തുമ്മിട്ട് സീറ്റില്ല, തൂങ്ങി നിൽക്കേണ്ടി വരും. തൂങ്ങി നിൽക്കേണ്ടി വരും. തൂങ്ങി നിൽക്കുക. ബസ്സിൽ തൂങ്ങി നിൽക്കുന്ന പോലെ
ഫോട്ടോ വെച്ചി പോണം ഫോട്ടോ വെച്ചി പോണം എന്നിട്ട് വന്നു എന്നിട്ട് ഇവിടെ തെരുവ് വട്ടം തിരിയുന്നു എവിടെ പോണെന്ന് ഇവിടെ നിന്ന് തീരുമാനിക്കുന്നു. ടീംസ് ആഡ് ഇല്ലേ? ടീം ആഡ് ഇല്ലേ നിങ്ങളാ? എന്നാ വാ പോവാ. അത് വാട്ടർ ബേബിയാണ്. ഫുഡ് ബുക്ക് ചെയ്യാം, അതിന് ചായ കുടിക്കണോ? വരും നവീനെ കുടിച്ചേക്കാം. ഹോട്ടൽ ടിപ്പ് സുൽത്താൻ. ആ കുരിയുണ്ട്. നിങ്ങൾ സ്ട്രെയിറ്റ് നടന്നോ? കുണിയുണ്ട്. പഴംപൊരിയാണ് കഴിക്കുന്നത്. യജുവിന് പാല് പഴംപൊരി എങ്ങാണ്ട്? പഴംപൊരി എങ്ങാണ്ട്? യെസ്, അപ്പം ബീച്ചിലേക്ക് പോവുകയാണ്. നിങ്ങളെ ടീം ആരുണ്ടെന്ന് പറഞ്ഞോ? ഐസ്ക്രീമിന്റെ കോണ് കൊടുത്തു ലാസ്റ്റ്. ഏത് ചില്ല ഇടുന്ന ഫസ്റ്റ്? ചില്ല ഇട്ടിട്ട് മാവിട്ട് ഇത് അരിപ്പൊടി വേണേക്ക. അപ്പൊ ഏത് പൊടി വേണേ ഇടാം? മാവിട്ട് ചുമ്മാ നെക്കി കൊടുക്കാൻ മാത്രം മറ്റേ കുട്ടികൾ ഈസിയാണ് ഉണ്ടാക്കണ ചിന്ത പരിപാടി. പല അച്ഛണ്ട് പറഞ്ഞു പടം പിടിച്ചതിന് മറ്റേ വിപ്പിൻ ക്രീം അല്ലേ? വിപ്പിൻ ക്രീം ഇടാ, കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. രണ്ട് വേണം ഉണ്ടാക്കി കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. നുറുക്ക് ചക്കുലി ക്രേമ എല്ലാം ഉണ്ട്. മറ്റേ ക്രീം വേണം, ക്രീം ഇടാം, കേക്ക് ഡെക്കറേഷൻ ചെയ്യാം. ജെസിബി വേണോന്ന് പറയുമ്പോഴേക്ക് എല്ലാം എടുത്തിട്ട് ദാപ്പാറയിൽ കൊടുത്തിട്ട് ആപ്പ പില്ലാക്കോ. അത് മതിയല്ലോ. റിക്ഷ മതി, ഒരു ജെ സി ബി ഉണ്ട് ഇട്ട് കളിക്കാൻ. ബീച്ചിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മള് വീണ്ടും നമ്മള് വന്നെടുത്തേക്കത്തല്ലേ. ഇനി ബോട്ട് പോവാനല്ലേ? ബോട്ടിൽ പോവാനല്ലേ? ഓ അബ്ബ പിടിക്കണോ? ഏത് നിങ്ങളെ സ്പെഷ്യലാന്ന് പറയുന്ന പുറത്തുനിന്ന്? അതെന്തെന്ന് ചേടാ പറയണ്ടത്? തേര് ഇത് കുടിച്ചോട്ടെ. എങ്ങനെ ടേസ്റ്റ് ആക്കണം? അത് വേണ്ട വേണ്ട, ഇത് നമുക്ക് ദാഹിക്കുന്നോണ്ട് കുടിക്കാൻ വേണ്ടി. ഭയങ്കര ചൂട് അല്ലേ? അല്ലേ നല്ലതാവൂലേ? ഹെസൂര് ദാവുണ്ടാ? ഹെസൂര് ദാവുണ്ടാ? പയറിന് ദാവുണ്ടാ? ഇക്കണ്ടാ?
അപ്പോൾ നമ്മൾ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ലുലു മോളിലേക്കാണ്. നെക്സ്റ്റ് പാലായനം. നമ്മൾ മെറൈൻ ഡ്രൈവ് കവർ ചെയ്യണമെന്ന് വിചാരിച്ചിന്, ബട്ട് ടൈം സെറ്റ് ആവാത്തതുകൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് നേരെ കൊച്ചിയിലൊന്ന് ലുലു മോളിൽ പോയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം നമ്മൾ ലുലു മോളിലേക്കാണ് പോകുന്നത്. അപ്പം ലുലു മോളിൽ നമ്മളുടെ ഒരു ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട്. അവന് ഒന്ന് ജസ്റ്റ് മീറ്റ് ചെയ്യണം. അവനിപ്പം കൊച്ചിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനൊന്ന് മീറ്റ് ചെയ്യാൻ അവർക്ക് ചെറിയൊരു ട്രീറ്റും കൊടുത്തിട്ട് ലുലു ഒന്ന് കറങ്ങാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ ബ്രദർ വന്നിട്ടുണ്ട്. അതൊരു ലോങ് കഥയാണ്, അതവിടെ എത്തിയിട്ട് പറയാല്ലേ. ഇതാ മടി ഓടിയില്ല, അവന്റെ കൺട്രോളിൽ ഉണ്ടാവും. സഫാൻ ഇന്റെ മേലല്ലേ, ഞാൻ വിളിക്കോട്ടെ, വിളിക്കാം. ഓടത്തോ അമ്മ ലുലു കണക്ടിന്റെ മുമ്പിൽ ഉണ്ടല്ലോ. വേറെ സഫാൻ എന്ത് എക്സാം ഉണ്ടായ? ഫ്രണ്ട്സ് ഉണ്ടാ? എന്നിവന് തൂങ്ങിക്കൊല്ലാൻ പോന്ന. അപ്പൊ നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കാൻ. ഫുഡല്ലേ, ഫുഡല്ലേ, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലുലുവിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ ചിക്കൻ ആണ് കഴിക്കാന്ന് വെച്ചാൽ. സെറ്റായില്ലേ രണ്ടാമത്തെ സൈഡ്? ഇനി വാജിയാണ് അതിന്റെ പറയാൻ ഉച്ചാറ് അതിന്റെ അല്ല. ആ ഈ നമ്മ വിളിക്കാൻ ഇതാക്കാൻ റീസൺ ഉണ്ടായിട്ടില്ല. അതിന് പറഞ്ഞല്ലോ ആ കഥ എന്തെന്ന് പറഞ്ഞിട്ട് പറ, രണ്ടാളും കൂടി പറയാം. വെളിച്ചം പറയും. ഓയോര് നമ്മ ഒരു റൂം ഇന്നലെ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചീറ്റ് ചെയ്തു. നമ്മള് ഇവിടെ വന്നിട്ട് നോക്കുമ്പോ അങ്ങനെ ലൊക്കേഷൻ, അങ്ങനെ റൂമും ഇല്ല, അങ്ങനെ പെയ്ഡാക്കി, പൈസ പെയ്ഡാക്കിട്ട് എന്താക്കി അങ്ങോട്ടേക്ക് വന്ന്. ഇവിടെ 12 മണി രാത്രി ഇവര് ഫാമിലിനെ കൂട്ടിട്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് അവൻ റൂമില്ല, അങ്ങനെ ഒരു ലൊക്കേഷൻ വരുമ്പോ അങ്ങനെ ഒരു ബിൽഡിംഗ് തന്നെ കാണുന്നില്ല. ലാസ്റ്റ് അവരെ വിളിച്ച് ഹോട്ടൽ ആയിട്ട് കാണിക്കല്ല, ഓൾഡ് ഹോട്ടൽ തൊട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുമ്പോ അവര് പറയുന്നത് ബുക്കിംഗ് ഐ ഡി വെച്ചു. ഞാൻ ബുക്ക് ചെയ്ത് പറഞ്ഞു ഇന്നത്തെ ഒരു നമ്പറിൽ ബുക്കിംഗ് ഐഡിയേ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ആ റേറ്റിന് നമ്മൾ ഹോട്ടലിൽ കൊടുക്കലും ഇല്ലല്ലോ.
ഹോട്ടലാല അറിയുന്നില്ല, ഹോട്ടലാല അറിയും. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് അവര് റീഫണ്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ ഇവർക്ക് ഒരു ഐഡിയ പറഞ്ഞു, ഇതിന് ഞാൻ മാത്രം ഇടിച്ചു കയറുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളെ മൂത്താപ്പാന്റെ മോനെ വിളിക്കാം സഫാരി. മോന് ഇവിടെ തന്നെയാ ഇല്ലത്, കൊച്ചിയിലെ ഇല്ലത്. മോനെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം. ഫോനെ വിളിച്ച് പോവും പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഓൻ ചടപാടെ നമുക്ക് റൂം സെറ്റ് ആക്കിത്തരാം. അപ്പൊ ഇവനാന്ന് നമുക്ക് ഇവന്റെ ഫ്രണ്ട് വഴി നമുക്കൊരു നല്ലൊരു നല്ലൊരു അടിപൊളി റൂം സെറ്റ് ചെയ്തു. അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നല്ല രണ്ട് റൂംസ് സെറ്റ് ചെയ്തു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു സപ്പു, താങ്ക് യു. ആ രാത്രി നമ്മളെ നടു റോഡിൽ നിന്ന് രക്ഷിച്ചത്. അതേപോലെ ആരെങ്കിലും ഓരോരോ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീ പേയ്മെന്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഓരോ ആ ഹോട്ടലിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്താൽ മതി. യെസ്, അപ്പം അത്രയല്ലോ. അപ്പം നമ്മൾ നേരെ റൂമിൽ പോകാൻ ഉറങ്ങാം. നാളത്തെ തീരുമാനം നാളെ പറയാം അല്ലേ? ആ ഇവർ രണ്ടാളും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് റെഡി ആവുന്നത്. നിങ്ങൾ ലേറ്റ് ആണ് ദിവസം ലേറ്റ് ആക്കിയ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ലേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലേറ്റ് ആവും. ഓക്കെ, എന്നെ വെച്ചു. അപ്പൊ ടാറ്റ പറഞ്ഞോ. ഓക്കെ ബായ്. എനക്കൊരു തംസ് അപ്പ്. യെസ്, അവൻ ഇൻഷാല്ല കാണാം. നമ്മ നാളെ പോവും. എന്ന് പറയുന്നത്? പറയുന്നത് ഇൻഷാല്ല.